സംസ്ഥാനത്തെ SSLC +2 പരീക്ഷകൾ എഴുതിയ ഗ്രേസ് മാർക്കിന് അർഹരായ കുട്ടികളും ഗ്രേസ് മാർക്ക് ഇല്ലാത്ത കുട്ടികളും ഒരേപോലെ ആശങ്കയിലാകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് 10 മുതൽ 15 തീയതിക്കുള്ളിൽ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേപ്രകാരം തന്നെ ഇന്നലെ മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. കോഴിക്കോടുള്ള ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥി കോടതിയിൽ ഹർജിയുമായിട്ട് ഇത് ഈ സർക്കുലർ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഹർജിയുമായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ വാദം ഇന്ന് കേൾക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പ്രത്യേകിച്ചിപ്പോൾ 10ാം ക്ലാസ് SSLC വിദ്യാർത്ഥികൾ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. കോടതി ഈ വാദങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ വാദവും കേൾക്കാൻ സാധ്യതയുണ്ട്. ഈ കേസ് കോടതി പൂർണ്ണമായും ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ഈ കേസിൻ്റെ വിധി, കോടതി വിധി വളരെ നിർണായകമായിരിക്കും ഗ്രേസ് മാർക്കിന് അർഹരായ കുട്ടികൾക്കും അതേപോലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും. കാരണം ഗ്രേസ് മാർക്ക് നൽകണമെന്ന് കോടതി വിധിച്ചാൽ SSLC +2 പരീക്ഷാഫലം പ്രഖ്യാപനങ്ങൾ കൂടുതൽ സമയത്തേക്ക് നീളാൻ സാധ്യതയുണ്ട്. നിലവിൽ സർക്കാർ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അപ്ഡേഷനും നൽകിയിട്ടില്ല. അതേപോലെ തന്നെ കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റു സ്റ്റേ ഓർഡറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ SSLC +2 വിദ്യാർത്ഥികൾ വളരെയധികം ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന സാഹചര്യമാണ്. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ കടും പിടുത്തം പിടിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ്റിൽ നിന്നും കോടതിയിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.